നമസ്കാരം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അതിൻ്റെ തംബ്നെയിൽ നിങ്ങൾ കണ്ടു. എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിക്കാണും. കാരണം എന്നിൽ നിന്ന് ഈ മനോസ് വിഷനിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഈ ബിഗ് ബോസ് തുടങ്ങാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ ബിഗ് ബോസിൻ്റെ എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആകാംക്ഷയുടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അറിയാം. പക്ഷേ അത് നിർഭാഗ്യവശം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ എമർജൻസി ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഇതൊരു വളരെ ആവശ്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. ബിഗ് ബോസിൻ്റെ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് അങ്ങനെയൊന്നും അറിയില്ല. ഇപ്പോൾ ഉള്ളത് ബിഗ് ബോസിലേക്ക് ഇപ്പോൾ വരാൻ സീരിയൽ രംഗത്തുനിന്നുള്ള ആളുകൾ എനിക്കറിയില്ല, അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉള്ളവരൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പറയാൻ അറിവുള്ളവരും ഒക്കെ ഉള്ളത് ഒരു ഈ പറഞ്ഞ ഒരു രേവതിയുടെ ബിഗ് ബോസ് റിവ്യൂ, അതുപോലെ സമ്മർ മീഡിയ മൂപ്പൻസ്, അവരൊക്കെ വളരെയധികം സ്പീഡിലാണ് അപ്ഡേഷൻസ് നൽകുന്നത്. അത്രയും സ്പീഡിലൊന്നും എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടും എനിക്ക് അത്രയും അറിവ് കിട്ടാത്തതുകൊണ്ടും ഞാനീ പറഞ്ഞ പോലെ അതിനുള്ള ശ്രമം നടത്താറില്ല. എന്തായാലും അവരുടെ വീഡിയോ തന്നെ കണ്ടിട്ടാണ് ഞാൻ പലതും അറിയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയ ഒരു വിവരം അനുസരിച്ച്, എൻ്റെ ഒരു വിവരം അനുസരിച്ച്, നമ്മുടെ ഷിജു ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലെ നായകനാണ്. പിന്നെ ഇപ്പോൾ സി കേരളത്തിലെ നീയും ഞാനും എന്ന സീരിയലിലെ നായകൻ, അതൊക്കെ ഓൾറെഡി എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. ഷിജു ഉണ്ട്, പിന്നെ മനീഷയുണ്ട്. മനീഷ ഒരു ആർട്ടിസ്റ്റും ആക്ട്രസ്സും സിംഗറുമാണ്. തട്ടിമുട്ടിയിലൊക്കെ അറിയാം, നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അനു ജോസഫ് വന്നു എന്നറിയുന്നു, അനു ജോസഫ് ഉണ്ടെന്നറിയുന്നു. അങ്ങനെ കുറച്ച് പേരുടെ പേര് എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടുള്ളു. ഞാനത് ഈ കിട്ടാത്ത കാര്യം നമ്മൾ എന്താണെന്താ നമ്മളിങ്ങനെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും പറയാത്തത്. എന്തായാലും വെയിറ്റ് ചെയ്യാം, നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങുകയാണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വിശകലനങ്ങളിലേക്ക് കിടക്കാം. എനിക്ക് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസമൊന്നും ഈ പറഞ്ഞ മാതിരി എനിക്കൊന്നും അറിയില്ല. ഒന്നാമത്തെ എനിക്ക് അറിവില്ലാത്തവരെ കുറിച്ചൊന്നും ഞാനൊന്നും പറയില്ല. അറിവുള്ളവരാണെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പറയും, അത്രയേ ഉള്ളൂ. എന്തായാലും തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേ എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്നൊരു വിശകലനം സത്യസന്ധമായിട്ട് പറയാൻ പറ്റും. അതാണ് എൻ്റെ ഒരു കാര്യം, അങ്ങനെയുള്ളൂ, എനിക്കങ്ങനെ അറിയുള്ളൂ. അപ്പോൾ ശരി, ഞാനിപ്പോൾ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കുറച്ച് ഓൺലൈൻ മീഡിയയിൽ വന്ന ഒരു വാർത്ത ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് 3-4 ദിവസമായിട്ട് വന്നൊരു വാർത്തയാണത്. സീരിയൽ സംവിധായകനെ നടി തല്ലി, മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച അല്ലെങ്കിൽ കയറി പിടിക്കാൻ ശ്രമിച്ച സീരിയൽ സംവിധായകനെ നടി തല്ലി, കുറച്ച് ഓൺലൈൻ മീഡിയയിൽ വന്നൊരു വാർത്ത. പക്ഷേ എന്നാലെപ്പോലും കുറച്ചാണെങ്കിൽ പോലും അത് ഈ പറഞ്ഞ മാതിരി ഒരുപാട് പേര് കണ്ട് കമൻ്റൊക്കെ ഇട്ടൊരു വീഡിയോകളാണത്. ഇതിനെക്കുറിച്ചുള്ളൊരു നിജസ്ഥിതി എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നി. മറ്റൊന്നും കൊണ്ടുമല്ല, എനിക്ക് ഈ ഓൺലൈൻ മീഡിയാസിനോടാണ് പറയാനുള്ളത്. ദയവ് ചെയ്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് വാർത്തകൾ എന്ത് വേണമെങ്കിലും പുറത്തേക്ക് വിടാം, പക്ഷേ ഒരു വാർത്ത വിടുമ്പോൾ ആ വാർത്ത സത്യമാണോ, അതിൽ നടന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾ വിട്ടാൽ ഒരു ഉപകാരമായിരിക്കും. കാളവെറ്റു കയറെടുക്കുക എന്ന് പറയുന്നൊരു പ്രവണത കൊള്ളൂല. ആരെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ കേട്ടുകൊണ്ട് അപ്പം തന്നെ നിങ്ങളങ്ങോട് ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുക, ചിത്രവധം ചെയ്യുക, കൊല്ലാക്കൊല ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇതിൽ വില്ലൻ എന്ന് പറയുന്നത് t.s.saji എന്ന് പറയുന്ന സംവിധായകനാണ്. നിങ്ങൾ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾ. t.s.saji, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ t.s. സുരേഷ് ബാബു, അദ്ദേഹമാണ് സിനിമാരംഗത്ത് ശ്രീ t.s.sajiയേക്കാൾ കൂടുതൽ പ്രശസ്തൻ. കാരണം കോട്ടയം കുഞ്ഞച്ചൻ പോലുള്ള സൂപ്പർ മെഗാ ഹിറ്റ്, മലയാളികൾ ഒരിക്കലും മറക്കാത്ത കുറേ ചിത്രങ്ങളുടെ സംവിധായകനാണ്. അതുപോലെ കടമറ്റത്ത് കത്തനാർ പോലുള്ള സൂപ്പർ ഹിറ്റ് സീരിയലിൻ്റെ സംവിധായകനാണ് ശ്രീ t.s. സുരേഷ് ബാബു സാറ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം സിനിമകളിലൊക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ് t.s.saji സാർ. അദ്ദേഹവും കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ക്യാബിനറ്റ് പോലുള്ള കുറച്ച് പടങ്ങൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖ്യ ഒരു എന്ന് പറഞ്ഞാൽ സീരിയലായിരുന്നു. അതായത് 90s ദൂരദർശനമുള്ളപ്പോൾ സീരിയൽ തുടങ്ങിയൊരു വ്യക്തിയാണ്. എൻ്റെ ഭാര്യ ബീന ആദ്യമായിട്ട് അഭിനയിക്കുന്നത് t.s.saji സാറിൻ്റെ സീരിയലിലാണ്, ഇണക്കം പിണക്കം. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് തോന്നണം. ഇണക്കം പിണക്കം, ഒരു കുടയും കുഞ്ഞിമെങ്ങളും, ആ സീരിയലിലൊക്കെ ബീന വരുന്നു.
അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും വർഷമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഒരു സംവിധായകനായിട്ട് തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു രീതി പോലും അദ്ദേഹത്തെക്കുറിച്ച് ഒരാൾ പോലും ഞാനിപ്പോൾ ഞാനും ബീനയുടെയൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു ബീന പറയായിരുന്നു എന്തൊരു നല്ലൊരു ബിഹേവിങ് ആണ് സജി സാറിൻ്റെ ഒരു അനാവശ്യമായൊരു വാക്കോ മോശമായൊരു നോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്ബിഹേവിങ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായില്ല ഒരു ജ്യേഷ്ഠനെ പോലെയാണ് അദ്ദേഹം നമ്മളെയൊക്കെ പാമ്പർ ചെയ്തിരുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ക്വാളിറ്റി ആ മനുഷ്യന് ഇങ്ങനെ ഒരു ഇത് വന്നല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ളൊരു വിഷമം സത്യം ഞങ്ങളിങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു അപ്പോൾ ഇതൊരു കനൽപ്പൂവ് എന്ന് പറഞ്ഞ സൂര്യ ടി വിയിലെ സീരിയലിൻ്റെ ലൊക്കേഷനിൽ സംഭവിച്ചൊരു കാര്യമാണ് അവിടെ ഈ പറഞ്ഞ മാതിരി ഒരു വലിയ സംഘർഷാവസ്ഥ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അത് ഞാൻ നിങ്ങളോട് പറയണം അപ്പോൾ എന്തായാലും പറയുമ്പോൾ എല്ലാം പറയണം കാരണം ഈ ഒരു നടി അവരുടെ ഒരു ഭാഗങ്ങൾക്കുണ്ടായ പ്രോമിനൻസ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് കുറച്ച് കുറവ് സംഭവങ്ങൾ അവരുടെ പോർഷനിൽ കുറച്ച് അതിൻ്റേതായ ഒരു ഇത് കുറഞ്ഞു എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കുറച്ച് വിഷയങ്ങളാണ് കുറച്ച് വാക്ക് തരംഗങ്ങൾ പിന്നെ അത് രൂക്ഷമായി ഉണ്ടായ ഒരു പ്രശ്നമാണിത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടെ വാഗ്വാദങ്ങളും രൂക്ഷമായ പദപ്രയോഗങ്ങളൊക്കെ നടന്നു എന്നുള്ളത് പരമാർത്ഥമായ കാര്യമാണ് ഇത് ഒന്നാമത്തെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക സീരിയൽ മേഖല ഞാൻ ഇത്രയും വർഷമായിട്ട് ഈ സീരിയലിൽ നിൽക്കുന്ന ഒരാളാണ് സീരിയലിൽ പൊതുവേ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതായത് നമ്മളൊരു സീരിയൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മാക്സിമം ഡേയ്സ് കിട്ടണം അത്രയും ദിവസങ്ങൾ നമുക്ക് കിട്ടണം അത്ര സന്തോഷമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂൾ വരുമ്പോൾ ഇപ്പോൾ ഒരു 8 ദിവസം നമുക്കൊരു ഷൂട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 8 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ശരി ഡാഡിയ 8 ദിവസം നമുക്കൊരു ഷൂട്ട് ഒരു ഷെഡ്യൂളിൽ കിട്ടിയാൽ അടുത്ത ഷെഡ്യൂളിൽ നമുക്കൊരു 5 ദിവസം ആകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാകും എന്തത് ഞങ്ങളുടെ പോർഷൻ കുറഞ്ഞോ ഞങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞോ അതെല്ലാ ആർട്ടിസ്റ്റുകൾക്കുണ്ട് ഒരുമാതിരി എല്ലാ സെറ്റിലും ഉണ്ട് ഈ പ്രശ്നം അപ്പോൾ അതിങ്ങനെ പരാതി പോലെ സങ്കടം പോലെയൊക്കെ ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും സ്ക്രിപ്റ്റ് റൈറ്ററോടും കൺട്രോളറോടൊക്കെ എല്ലാവരും പറയും ആർട്ടിസ്റ്റുകൾ അതെന്താണ് ഞങ്ങൾക്ക് ഇത്തവണ ഡേറ്റ് കുറഞ്ഞിട്ടോ അത് ശരിയല്ല അത് ഭയങ്കര വിഷമമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടലൊന്നുമില്ല അതേപോലെ നമ്മളുടെ ഒരു ഇത് പറയും അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സീരിയലിലും ഉണ്ട് കാരണം ഈ സീരിയലുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഡയറക്ടറെ പ്രൊഡ്യൂസറൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്ക്രിപ്റ്റ് റൈറ്ററെ കാരണം ഇത് നിങ്ങൾക്കറിയാം സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളുടെ കഥയാണ് ചിലപ്പോൾ ഒരു കുടുംബം 2 കുടുംബം 3 കുടുംബം 4 കുടുംബമൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോ പോർഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഡേറ്റുകൾ കുറഞ്ഞു എന്ന് വരും വേരിയേഷൻസ് വരും അതിലാരും കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആർട്ടിസ്റ്റുകൾ അവർക്ക് അവരുടെ ഡേറ്റ് കുറയുന്നതിൻ്റെ വിഷമം 2 ഇപ്പോഴത്തെ വർത്തമാന സീരിയൽ നടക്കുന്ന സംഭവങ്ങളിൽ അതായത് ഇപ്പോഴത്തെ സീരിയലിൻ്റെ ഒരു പ്രസൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർക്കോ സ്ക്രിപ്റ്റ് റൈറ്റർക്കോ പ്രൊഡ്യൂസർക്കോ ഒരു ആർട്ടിസ്റ്റിൻ്റെ പ്രോമിനൻസോ അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിനെ അവോയ്ഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല കാരണം എന്താ ഫുൾ ടു ഫുൾ നിയന്ത്രിക്കുന്നത് ചാനലുകളാണ് ഇപ്പോൾ എന്നെ ഒരു സീരിയലിൽ വിളിക്കുകയാണെങ്കിൽ ചാനലാണ് ഡിസൈഡ് ചെയ്യുന്നത് ഡയറക്ടർക്കോ പ്രൊഡ്യൂസർക്കോ ഒന്നും പറയാം സജസ്റ്റ് ചെയ്യാം ഇപ്പോൾ മനോജ് അല്ലെങ്കിൽ ഇന്ന 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 ആളുകൾ അവരാണ് തിരഞ്ഞെടുക്കുന്നത് അതാണ് ഇന്നത്തെ ഒരു പ്രവണത അതുപോലെ ഒരു ഷെഡ്യൂൾ കഴിയുമ്പോൾ വൺലൈൻ എന്താ അടുത്ത വൺലൈൻ എങ്ങനെ വേണമെന്നുള്ളത് ചാനലാണ് ഡിസൈഡ് ചെയ്യുന്നത് ഒരു സീരിയലിൽ ഒരു ചെറിയ ആർട്ടിസ്റ്റ് അഭിനയിക്കണമെങ്കിൽ പോലും അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കണം വേറെ വോട്ട്സ് അയച്ചു കൊടുക്കണം എന്നിട്ട് അവർ പറയും ആരെ വയ്ക്കണം എന്നുള്ളത് അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടാണ് സീരിയലുകൾ പോകുന്നത് ചാനലിൻ്റെ അണ്ടറിൽ എൻ്റെ ഒരു സീരിയൽ ഞാൻ അഭിനയിച്ചൊരു സീരിയലിൽ അതിലെ പ്രൊഡ്യൂസർ അതിലെ പ്രൊഡ്യൂസർക്ക് അഭിനയ മോഹമുള്ളതുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയ വേഷം ചെറിയതല്ല ഇത്തിരി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വേഷമാണ് വേറൊരു ആർട്ടിസ്റ്റിൻ്റെ മാനേജറായിട്ട് അദ്ദേഹം അഭിനയിച്ചു പൈലറ്റ് എപ്പിസോഡിൽ അപ്പോൾ ഡയറക്ടറോട് പറയുമ്പോൾ ഡയറക്ടർ ഓക്കെ പ്രൊഡ്യൂസറല്ലേ അഭിനയിച്ചു കഴിഞ്ഞ് അത് പൈലറ്റ് അവിടെ സബ്മിറ്റ് ചെയ്തപ്പോൾ ചാനൽ 2 ആർട്ടിസ്റ്റുകളെയാണ് അതിൽ നിന്ന് കട്ട് ചെയ്തത് 2 പേരെയാണ് കട്ട് ചെയ്തത് ഒന്നൊരു യുവനടനെ കട്ട് ചെയ്തു വേറെ ആളെ വയ്ക്കാൻ പറഞ്ഞു 2 ഈ പ്രൊഡ്യൂസറെയും കട്ട് ചെയ്തു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായിട്ട് നിന്നാൽ മതി വേറെ ആർട്ടിസ്റ്റിനെ വയ്ക്കാൻ പറഞ്ഞു കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക പൈസ മുടക്കുന്ന പ്രൊഡ്യൂസർ അഭിനയിച്ചിട്ട് പോലും കട്ട് ചെയ്ത് ചാനൽ അതാണ് ഇന്നത്തെ ഇന്ന് സത്യം ഞാൻ പറഞ്ഞത് ഈശ്വരനെ സാക്ഷിയൊക്കെയാണ് നിങ്ങളോട് പറയുന്നത് നാമം ജപിക്കുന്ന വീട് എന്ന് പറഞ്ഞ സീരിയലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പം ഈ പറഞ്ഞ പ്രൊഡ്യൂസറെ കട്ട് ചെയ്തതെന്ന് പറഞ്ഞത്
നടന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ എപ്പോഴും നിങ്ങളോട് എപ്പോഴും സത്യസന്ധമായിട്ട് ഞാൻ എല്ലാം പറയാറുള്ളൂ. എനിക്ക് ആരെ ഒളിക്കാനില്ലോ മറയ്ക്കാനില്ലോ ഒന്നുമില്ല. ഞാൻ എന്ത് കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ട് മാത്രമാണ്. ഞാൻ അനീതിക്കെതിരെ അന്യായത്തിനെതിരെ എന്നും ഞാൻ അപ്പുറത്ത് എന്താണെന്നുള്ളത് നോക്കാതെ എനിക്കെന്ത് സംഭവിക്കുന്നു നോക്കാതെ പ്രതികരിക്കുന്ന ഒരാൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഈ സീരിയലിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഡയറക്ടർക്ക് എങ്ങനെ ഒരു ആർട്ടിസ്റ്റിൻ്റെ പ്രോമിനൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവരുടെ ഒരു ഇത് കുറയ്ക്കാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡയറക്ടർ നിസ്സഹായന, ഡയറക്ടർക്ക് പോലും നിലനിൽപ്പില്ല. അതായത് ഒരു സീരിയൽ തുടങ്ങി അവസാനിക്കുമ്പോഴെങ്കിൽ നിങ്ങൾക്കറിയാമോ 7-8 ഡയറക്ടർമാർ വന്ന് മാറിയിട്ടുണ്ടാവും, പക്ഷെ പ്രേക്ഷകർ അറിയുന്നില്ല. എല്ലാ സീരിയലിലും അല്ല, ചില സീരിയലുകളിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഡയറക്ടർ മാറും. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റും ഡയറക്ടറും തമ്മിൽ ഒരു ഇഷ്യൂ സെറ്റിലുണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സീരിയലിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി, എന്താ കാരണം അറിയോ? ഇദ്ദേഹത്തെ മാറ്റി വേറൊരു ഡയറക്ടർ വന്നാൽ പ്രേക്ഷകരറിയുന്നില്ല. പക്ഷേ ആർട്ടിസ്റ്റിനെ മാറ്റുമ്പോൾ പ്രേക്ഷകൻ ചോദിക്കും അതെന്താ ആർട്ടിസ്റ്റിനെ മാറ്റിയെന്ന്. കാരണം പ്രേക്ഷകനാകെ കാണുന്നത് ആർട്ടിസ്റ്റിനെ മാത്രമാണ്. ഡയറക്ടർ ആരാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ആരാണ്, പ്രൊഡ്യൂസർ ആരാണെന്നുള്ളത് പ്രേക്ഷകനൊരു വിഷയമല്ല. അപ്പോൾ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഡയറക്ടറെ മാറ്റുന്നത്. ഒരു രീതിയിലും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ജോലിയാണ് സീരിയൽ ഡയറക്ടർ. അതേസമയം സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ അതിൻ്റെ എല്ലാ പദവികളും ഉള്ള ഒരാളാണ് സിനി ഡയറക്ടർ, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. പക്ഷേ സീരിയൽ നേരെ ഓപ്പോസിറ്റ്. അതാണ് ഇന്നത്തെ ഒരു രീതി. അങ്ങനെയാണ് ആർട്ടിസ്റ്റുകൾ ഡയറക്ടറും തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡയറക്ടറെ മാറ്റുക എന്നുള്ളതാണ്. കാരണം ഇഷ്ടംമാതിരി ഡയറക്ടേഴ്സ് റെഡിയായിട്ട് നിൽക്കുകയാണ് അടുത്ത ആൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, T.S.saji എന്ന് പറയുന്ന ഈ ഇത്രയും വർഷം ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന T.S.saji, T.S. സുരേഷ് ബാബു, ഈ രണ്ട് സഹോദരങ്ങളെക്കുറിച്ച് ഇന്ന് വരെ ഒരു ചെറിയ അപവാദമോ ഒരു എന്തെങ്കിലും ഒരു പരാതിയോ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ഡീസൻറ്റ് ബിഹേവിങ് ആണ് അവർ. അവരുടെ വർക്കിനോടുള്ള ഡിസിപ്ലിനും മറ്റുള്ളവരുടെ ബിഹേവിങ്ങും അത്രയ്ക്ക് ഡീസൻ്റ്. ഇന്ന് മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടൻ്റെ ഗുഡ് ബുക്കിൽ ഇടം നേടിയ രണ്ടുപേരായവർ. T.S. സുരേഷ് ബാബു സാറിൻ്റെ പുതിയ സിനിമ DNA ഫസ്റ്റ് ഇതിന് വന്നത് മമ്മൂക്കയാണ്. എന്താ കാരണം എന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഹൃദയത്തിൽ ഇടം നേടാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാം നോക്കിയിട്ടേ അങ്ങനെ ഇടം നേടിക്കുള്ളൂ. അല്ലാത്തവരെ പുള്ളിയൊരു ഡിസ്റ്റൻസിൽ നിർത്തും. അതാണ് മമ്മൂക്ക. കാരണം മമ്മൂക്ക എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് ഫാമിലി മാനാണ്. മോറൽ ആക്ടിവിറ്റീസൊക്കെ വളരെയധികം സസൂക്ഷമമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് മമ്മൂക്ക. വളരെ അങ്ങനെയായിട്ടൊക്കെ നടക്കുന്നവരെയൊക്കെ പുള്ളിയൊന്ന് നോട്ട് ചെയ്ത് അകറ്റി നിർത്തുന്ന ഒരാളാണ്. പുള്ളിയൊരു ക്യാരക്ടർ അങ്ങനെ. പക്ഷേ ഈ രണ്ട് പേരെയും പുള്ളിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു ലിസ്റ്റിൽ വരാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ക്വാളിറ്റിയാണ്. നീ അത് മാറ്റി വെച്ചേക്ക്. സജിസാർ, ഇത്രയും വർഷമായിട്ട് നിങ്ങൾ, ഞാൻ ഈ ഓൺലൈൻ മീഡിയക്കാരോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള സീരിയൽ നടീനടന്മാരോട്, ടെക്നീഷ്യന്മാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ നിങ്ങൾ സ്വകാര്യമായിട്ട് വിളിച്ച് ചോദിക്കേ, T.S.saji എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. ഒരാൾ പോലും കുറ്റം പറയില്ല. ആ മനുഷ്യൻ ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി സമർപ്പിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം ആണ് ഇവിടെ സീരിയലിൻ്റെ ഒരു ക്രിക്കറ്റ് ലീഗ് ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി എല്ലാത്തിനും മുൻകൈയിടാൻ. ഞങ്ങൾക്കൊരു സീരിയൽ കുടുംബം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. 3 സീരിയൽ ഗ്രൂപ്പുണ്ട്. കാരണം 200 ചില്ലാൻ പേരല്ലേ വയ്ക്കാൻ പറ്റിയിരുന്നുള്ളൂ പണ്ട്. അങ്ങനെ 3 സീരിയൽ ഗ്രൂപ്പ്, സീരിയൽ കുടുംബം 1, 2, 3. അതിൻ്റെ ചീഫ് അഡ്മിനാണ് അദ്ദേഹം. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അദ്ദേഹം. ആയിരക്കണക്കിന് ആളുകൾ മുകളിലെ ആളുകൾ ഇപ്പോൾ അതിലുണ്ട്. ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും എല്ലാവരോടും ഒത്തൊരുമിച്ച് പോകുന്ന ഒരു മനുഷ്യൻ. അതായത് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകണം. ഒരു മനുഷ്യനോട് അദ്ദേഹത്തിന് ദേഷ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. അദ്ദേഹം ഒരു പ്രൊഡക്ഷൻ ബോയോട് പോലും ദേഷ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ ക്വാളിറ്റിയാണത്. നമുക്ക് തന്നെ ദേഷ്യം തോന്നും. ഇപ്പോൾ നിങ്ങളെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ ഇൻസിഡൻറ്റ് നടന്നതിൻ്റെ അടുത്ത ദിവസമാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ്, ഇപ്പോൾ സീരിയൽ കഴിഞ്ഞു സി കേരളത്തിലെ, അതിൻ്റെ ലാസ്റ്റ് 2 പുള്ളിയായിരുന്നു ഡിറക്ട് ചെയ്യാൻ വന്നത്. അപ്പോൾ അന്ന് December 2-3 മൂന്നാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നത്. അന്ന് നിങ്ങൾ കണ്ടതാണ് കേക്കൊക്കെ ഞങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങനെയൊക്കെ കേക്കൊക്കെ കഴിക്കണ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു, വീഡിയോ ഒക്കെ. ആ 2 ദിവസം, കാരണം അതിൻ്റെ മനോജ് ശ്രീലേഖ ആയിരുന്നു, പുള്ളിക്ക് വേറൊരു പ്രോജക്റ്റിൻ്റെ ഇത് വന്നതുകൊണ്ട് സൈസാറാണെന്ന് വന്ന് അത് തീർത്ത് തന്നത്.
അപ്പം ഞാനിങ്ങനെ അതിശയപ്പെടുന്നതല്ല, ഈ നമ്മൾ ഈ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോക്കസ് പുള്ളർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് ക്യാമറമാൻ ഫോക്കസ് പുള്ളർ, അതിൻ്റെ ഫ്രണ്ടിലൊരാളിരുന്നിട്ട് ഫോക്കസ് ഇത് ക്രമീകരിക്കുന്നത്. പലപ്പോഴും ചില പല പല സീരിയലിൽ ഈ ഫോക്കസ് പുള്ളറുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ ഈ ഫോക്കസ് ഔട്ട് ഫോക്കസ് പ്രശ്നം വരും, അപ്പോൾ വീണ്ടും റീടേക്ക് പോകും. അപ്പോൾ വലിയൊരു സീനൊക്കെ ആണെങ്കിൽ നമുക്ക് മൂന്നാല് പ്രാവശ്യം അഞ്ചാറ് പ്രാവശ്യം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും ആർട്ടിസ്റ്റുകൾക്ക്, കാരണം നമ്മൾ പിന്നെ പിന്നെ താഴേക്കായിരിക്കും പോകണം അഭിനയം. ഡയറക്ടർമാർക്ക് അതിനേക്കാളും വലിയ തലവേദനയും ഭ്രാന്താവും, കാരണം ഡ്യൂറേഷൻ നഷ്ടപ്പെടാണ്. ഈ വൈകുന്നേരം ആകുമ്പോൾ ഇത്ര ഡ്യൂറേഷൻ ഉള്ളതെന്ന് പ്രൊഡ്യൂസറോട് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ചീത്ത പറയും, ഇതെന്തത് ഡ്യൂറേഷൻ ഇല്ലാത്തത്. കാരണം പ്രൊഡ്യൂസറുടെ തലയിൽ ഒരുപാട് മുൾക്കിരിയുടെ ഇരിക്കുകയാണ്, ക്വാളിറ്റി വേണം ക്വാണ്ടിറ്റി വേണം. ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൽ നിന്ന് വിളിച്ച് ചെയ്ത് പറയും, ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറെ വിളിച്ച് ചെയ്ത് പറയും. ഇതാണ് ഒരു ഡയറക്ടറുടെ അവസ്ഥ, തുടങ്ങി അവസാനിക്കുന്നവരെ സോറി ഒരു മുൾക്കിരീടം വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോഴും ഞാനെപ്പോഴും ഞാനെപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം അറിയാം, ഈ മനുഷ്യൻ മാത്രം കുഴപ്പമില്ല നമുക്കെടുക്കാം. അതായത് പുള്ളി അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല, കാരണം ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വീണ്ടും അവർക്ക് തെറ്റുന്നറിയാം. പുള്ളി ഭയങ്കര പേഷ്യൻസ് ഉള്ളൊരു മനുഷ്യനാണ്, ക്ഷമാശീലനാണ്. അപ്പോൾ ഈ ചീഫ് അഡ്മിൻ എന്ന് പറഞ്ഞതിൽ ഞങ്ങൾ അഞ്ച് അഡ്മിൻമാരുണ്ട്, ഞാനുണ്ട്, സാന്ത്വനം സീരിയലിൻ്റെ സംവിധായകൻ ആദിത്യനുണ്ട്, രാജ്കുമാർ DYSP അദ്ദേഹം ആർട്ടിസ്റ്റാണ്, തൂൽ സ്പർശത്തിലൊക്കെ പോലീസ് ഓഫീസറായിട്ട് വന്ന് അനിൽ മേടയിൽ, ശ്രീജിത്ത് പലേരി എന്ന് പറഞ്ഞ സംവിധായകൻ, ഞങ്ങൾ ഇത്രയും പേര് അതിൽ അഡ്മിൻമാരുണ്ട്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഞങ്ങൾ ചിലപ്പോൾ ഈ ഗ്രൂപ്പിലൊക്കെ ഇടരുതെന്ന് പറയുന്ന വിഷയങ്ങൾ, രാഷ്ട്രീയമോ മറ്റുള്ളതെന്ന് ഇടരുതെന്ന് പറയുമ്പോൾ പലരും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ അഡ്മിൻ ഗ്രൂപ്പിലിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പറയും ദേഷ്യപ്പെടും. സൈസാറൊന്ന് വിളിച്ചിട്ടൊന്നും കാര്യം പറയട്ടോ, ഒന്ന് ചൂടായിട്ടൊരു കാര്യം പറഞ്ഞേക്ക്, ഇനി മേലെല്ലാം ആവർത്തിക്കരുതെന്ന് പറയുമ്പോൾ പുള്ളി പുള്ളി പോട്ടെ ഞാൻ പറഞ്ഞോളാം. അതായത് സമാധാനപരമായിട്ട് പോകുന്ന ഒരു മനുഷ്യനാണ്, ആരെയും വേദനിപ്പിക്കരുത്. അദ്ദേഹം ഈ ആർട്ടിസ്റ്റുകളോടൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നാണ് പറയണത്, എല്ലാവരും ഈ സംവിധായകരൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിക്കുക. അതായത് അറിയാലോ ഈ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ക്രൗഡ് ഇതൊക്കെ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് എന്നാണ് അവരെ പരാമർശിക്കുന്നത്. പക്ഷേ എല്ലാ ഡയറക്ടേഴ്സും ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, സജിത് സാർ മാത്രം കോ ആർട്ടിസ്റ്റ് എന്നേ പറയുള്ളൂ, കോ ആർട്ടിസ്റ്റിനെ വിളിക്കുക. അവർക്ക് പോലും ഒരു റെസ്പെക്റ്റും അതുപോലെ ഒരു പ്രൊഡക്ഷൻ ബോയ്ക്ക് പോലും റെസ്പെക്റ്റ്, അവരെ കാണുമ്പോൾ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു മനുഷ്യൻ, ഇത്രയും ഒരു സിംപ്ലിസിറ്റിയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സെറ്റിലും ഒരു ഇറിറ്റേഷൻ ആർട്ടിസ്റ്റുകൾക്കോ ടെക്നീഷ്യന്മാർക്കോ ഉണ്ടാകാത്ത, ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഒരു പേരുദോഷം കേൾപ്പിക്കാതെ നിൽക്കുന്ന ആ വലിയ മനുഷ്യനെ നിങ്ങൾ വലിച്ചു കീറി നശിപ്പിച്ചപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, അതൊരു കുടുംബനാഥനാണ്, ഒരു ഭർത്താവാണ്, രണ്ട് മക്കളുടെ അച്ഛനാണ്, ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്, എന്തോരം വേദന അനുഭവിക്കുന്നുണ്ടാവും. നാളെ എനിക്കും ഇത് വരും, നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മൾ ഈ പബ്ലിക് ഫീൽഡിൽ നിൽക്കുമ്പോൾ ഈ മറഞ്ഞു നിന്ന് ഒളിഞ്ഞു നിന്നൊക്കെ ശരങ്ങൾ ചെയ്യുന്ന ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് ഞാൻ നാളെ നീ, നാളെ നിങ്ങൾക്കും വരാം ഈ അനുഭവം. ഒരിക്കലും ഒറ്റിക്കൊടുക്കരുത്, ഒരിക്കലും ചതിക്കരുത് കൂടെ നിന്ന്, ഒരിക്കലും തേജോവധം ചെയ്യരുത്, ചിത്രവധം ചെയ്യരുത് ഒരാളെ. ആ മനുഷ്യൻ അനുഭവിക്കുന്നവനെ ഒരുപക്ഷെ ഒരു ദുർബല നിമിഷത്തിൽ ആ മനുഷ്യൻ്റെ ജീവൻ അങ്ങോട്ട് വെടിഞ്ഞാലോ എന്ന് ആലോചിച്ച് ആത്മഹത്യ ചെയ്താൽ നിങ്ങളുടെ മനസ്സെന്തായിരിക്കും പിന്നെ? നിങ്ങളൊരാളെ കൊല്ലുമ്പോൾ ചിന്തിക്കുക, എല്ലാം കണ്ടും മുകളിലൊരാളിരിപ്പുണ്ട്, ഒരു വലിയ ന്യായാധിപനിരിപ്പുണ്ട്, നാളെ നിങ്ങളുടെ ജീവിതത്തിലും അത് സംഭവിക്കും. നാളെ നിങ്ങളും ചിലപ്പോൾ ചിത്രവധം ചെയ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങളും ചിലപ്പോൾ വേദനകൾ കൊണ്ട് നീറാം. ചെയ്യരുത്, നിങ്ങളറിഞ്ഞ് മനസ്സിലാക്കിയിട്ടത് അത് നിങ്ങളതിനെ റിപ്പോർട്ട് ചെയ്യുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാള പറ്റുമെന്ന് പറഞ്ഞ് കയറെടുക്കല്ലേ. ഒരു മനുഷ്യനെ ഇങ്ങനെ നിസ്സാരമായിട്ടൊക്കെ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ ആ പാപം അനുഭവിക്കുന്ന വേദന നിങ്ങൾ മനസ്സിലാക്കണ്ടോ? ആ മനുഷ്യൻ കുടുംബവും തൻ്റെ സ്വന്തം പ്രൊഫഷനും മാത്രം ചേർത്ത് പിടിച്ച് നടക്കുന്നവനാണ്. ഇവരുടെ ഒരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ TS സുരേഷ് ബാബു, TS സജി എന്ന് പറഞ്ഞ അമ്മ എന്ന് പറഞ്ഞാൽ ജീവനവർക്ക് അമ്മയെ അത്ര ദൈവത്തെ പോലെ കാണുന്നത്. അവരുടെയൊക്കെ റിംഗ് ടോൺ വരെ അമ്മ എൻ്റെ എപ്പോൾ വിളിക്കുമ്പോൾ അവരുടെ റിംഗ് ടോൺ പോലെ അതായിരുന്നു അമ്മയെക്കുറിച്ചുള്ള പാട്ട്. ഇത്രയും അമ്മയെ ചേർത്ത് പിടിച്ച് മക്കൾ, കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഭർത്താവും അച്ഛനും, ആ മനുഷ്യനെയൊക്കെ ഒരു കരുണ കാണിച്ചുകൂടെ? ചെയ്യാത്ത തെറ്റിന് ഇങ്ങനെ ക്രൂശിക്കണം? നിങ്ങളെന്താ പറഞ്ഞ് വിചാരിച്ചേക്കണേ? ഒരു സീരിയലിൻ്റെ സെറ്റിൽ ഇത്രയും ക്രൂ നോക്കി നിൽക്കുക, ഒരു നടിയെ കയറി പിടിക്കാനോ?
ഇതുവല്ല ഹോട്ടൽ റൂമിലാണെങ്കിൽ ഓക്കെ, ഒരു ഹോട്ടൽ റൂമിൽ നടിയെ കയറി പിടിച്ച് അടിച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെ. നിങ്ങൾ പറഞ്ഞത് സെറ്റിൽ, സീരിയലിൻ്റെ സെറ്റിൽ സംവിധായകൻ നടിയെ കയറി പിടിച്ചു എന്ന്. ഈ ലോകത്തെ ഏറ്റവും വലിയ കാമഭ്രാന്തൻ കാമവെറിയാൻ പോലും അങ്ങനെ ചെയ്യില്ല. പിന്നെയാണ് ഈ മനുഷ്യൻ കയറി പിടിച്ചു അടിച്ചു ചെരിപ്പൂരി അടിച്ചു മൂന്നര ഷെയ്പ്പ് മാറ്റി. പിറ്റേ ദിവസം ഭാഗ്യലക്ഷ്മിയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഞാൻ നോക്കി, ഉള്ള മുഖം ഷേവ് ചെയ്തതിൻ്റെ ഒരു പോറൽ പോലുമില്ല ആ മനുഷ്യൻ്റെ മുഖത്ത്. എന്തൊക്കെയാണ് പടച്ചു വിടുന്നത് നിങ്ങൾ? കഷ്ടമുണ്ടോ? ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന നാലക്ഷരം വേണം നിങ്ങൾക്ക്. അസുഖം പിടിച്ച് കിടക്കുന്നവനെ കൊല്ലുക, ജീവിച്ചിരിക്കുന്നുണ്ട് ഇരിക്കപ്പെണ്ണം വയ്ക്കുക, ഒരുത്തനെ വലിച്ചെറിഞ്ഞ് ചേർത്തൊട്ടിക്കുക, 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുത്തു എന്ന് പറയുന്ന പോലെ കുറച്ച് വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ? എന്തോരം വാർത്തകളുണ്ട്, നിങ്ങളതൊക്കെ മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്യൂ. അതല്ലേ ഒരു ന്യൂസ് ചാനലിൻ്റെ ധർമ്മം, അല്ലെങ്കിൽ അതിൻ്റെ കർമ്മം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നിങ്ങൾ കഷ്ടം തന്നെ. ഞാനൊരു പെൺകുട്ടികളൊക്കെയാണ് ഈ ന്യൂസ് വായിക്കുന്നത്. ആ പെൺകുട്ടികളോടും കൂടെ ഒരു വാക്ക് പറയാണ്, നിങ്ങളുടെ അച്ഛൻ്റെ പ്രായമുള്ളൊരു മനുഷ്യനാണ് ആ മനുഷ്യനെയൊക്കെ വലിച്ചു കീറുമ്പോൾ, നാളെ നിങ്ങളുടെ അച്ഛനെ വലിച്ചു കീറണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? ചിന്തിക്കണം കേട്ടോ, കുറച്ച് മനസ്സാക്ഷി എല്ലാവരോടും കാണിക്കുക. എനിക്ക് അത്രയും നിങ്ങളോട് പറയാനുള്ളൂ. വളരെയധികം സങ്കടം തോന്നിയുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആ മനുഷ്യനെ വേട്ടയാടല്ലേ, ആ മനുഷ്യൻ എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ വേട്ടയെടുക്കുക. പക്ഷേ ഇത് ആയിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത ആ മനുഷ്യനെ ദേഷ്യപ്പെട്ടു എന്നുള്ളതും എല്ലാം സത്യം തന്നെയാണ്. മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച് കയറി പിടിക്കാൻ ശ്രമിച്ചു, ഇത്ര കഷ്ടമാണത്. എത്രയോ വർഷമായിട്ട് എത്രയോ സീരിയലും സിനിമയും ചെയ്ത് ഈ മനുഷ്യനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ആക്ട്രസ്സോ ആരെങ്കിലും ഇദ്ദേഹത്തെക്കുറിച്ചൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടോ? പറയാനുള്ള ഒരു ഇട വരുത്തിയിട്ടില്ല അദ്ദേഹം. അത്രയും ഡിസിപ്ലിൻഡായിട്ട് അദ്ദേഹം, സത്യസന്ധമായിട്ട് അദ്ദേഹം നിന്നിട്ടുള്ളത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, വെള്ള പൂശാൻ പറയുന്നതല്ല. നിങ്ങൾ വിളിച്ച് ചോദിക്കുക, ഇൻഡസ്ട്രിയിലുള്ള ഓരോരുത്തരെ വിളിച്ച് പേഴ്സണലായിട്ട് നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ന്യൂസിൽ കൊടുക്കാനല്ല, പേഴ്സണലായിട്ട് നിങ്ങൾ വിളിച്ച് ചോദിക്കുക. സത്യസന്ധമായിട്ട് അവർ മറുപടി പറയും, ഈ മനുഷ്യനെക്കുറിച്ച് ഒരാളും കുറ്റം പറയില്ല. ഇസ് എക്സ്ട്രാ ഓർഡിനറി ഡീസൻറ്റ്. ഞാൻ കണ്ട സംവിധായകരിൽ ഏറ്റവും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ടി സജി സാർ. ഞാൻ എന്നല്ല, ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള 99% ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യന്മാർ, 1% എവിടെയും വിടണമല്ലോ, ഉണ്ടാവുമല്ലോ ഉടായ്പ് കുത്തിത്തിരിപ്പൊക്കെ ആയിട്ട്. അതുകൊണ്ട് 1% ഞാൻ മാറ്റിവെച്ചു. 99% അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഉള്ളുകൊണ്ട്. അതുമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, കാലത്തിൻ്റെ കാവ്യനീതി കാത്തിരിക്കുക. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിച്ചിരിക്കും. ആരെ നിങ്ങൾ കുരിശിലേറ്റാൻ നോക്കിയാലും കാലം നിങ്ങളെ കുരിശിലേറ്റും, ഒരു ദിവസം വരും. ഇന്ന് ഞാൻ, നാളെ നീ എന്ന് ചിന്തിക്കുക. ചിന്തിച്ച ദുഷ്പ്രവർത്തികളിൽ നിന്ന് നമ്മൾ പിന്മാറും, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട് നരകത്തിലേക്ക് കൂപ്പുകുത്തും. എനിക്ക് ഇത്ര പറയാനുള്ളൂ. സത്യസന്ധമായിട്ട് ജീവിക്കും. ഞാൻ എൻ്റെ ചങ്കിത്തൊട്ട് പറയാം, എൻ്റെ സർവേശ്വരൻ, എൻ്റെ കുടുംബം, എല്ലാത്തിനെ തൊട്ട് സത്യം ചെയ്ത് ഞാൻ പറയാം, ഞാൻ ഒരിക്കലും ഞാൻ ഒരു തെറ്റും ഒരു മഹാപാപവും ഞാൻ ആരോടും ചെയ്യില്ല, ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ ദൈവവിശ്വാസിയാണ്. ഞാൻ ചിന്തിക്കുന്നത് പോലും ദൈവത്തിനറിയാം, പാപമായിട്ട് എന്തെങ്കിലും ചിന്തിച്ചാൽ പോലും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇതിക്കുള്ളിൽ ഞാൻ എന്ത് പറയാണ്, എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുക. ആ മനുഷ്യനെ ഇനിയും ചിത്രവധം ചെയ്യരുത്, തേജോവധം ചെയ്യരുത്. നാളെ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആരോട്, നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മുമ്പിലുണ്ടല്ലോ, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞങ്ങളാണല്ലോ ആ മനുഷ്യനെ ഇങ്ങനെ ഒരു ഗതി വരുത്തിയെന്ന് ആലോചിച്ചിട്ട് ചിന്തിക്കണം. ഓൺലൈൻ മീഡിയക്കാരൊക്കെ ഒന്ന് ചിന്തിക്കുക, പിച്ച് ചീന്തുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക. തെറ്റ് ചെയ്തവരെ നിങ്ങൾ പിച്ച് ചിന്തിക്കുക, പക്ഷേ തെറ്റ് ചെയ്യാത്തവരെ ശരിയെന്താണെന്നറിയാതെ നിങ്ങളത് ചെയ്യരുത്. ഇതെനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇനി അതിൻ്റെ പേരിൽ എന്നെ നിങ്ങളെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല.
എനിക്കൊരു ഒരു മണ്ണാകട്ടിയില്ല. ഞാൻ ഈ പറഞ്ഞ മാതിരി മോശം കമൻറ്റും നല്ല കമൻറ്റും ഒരേ സെൻസിൽ എടുക്കുന്നവനാണ്. എന്നെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ, മനസ്സിലാക്കാത്തവർ ജന്മത്തന്നെ മനസ്സിലാക്കില്ല. ഞാൻ എന്തൊക്കെ തൊണ്ട കീറി പറഞ്ഞാലും മനസ്സിലാക്കില്ല, കാരണം അവരുടെ മനസ്സങ്ങനെയായിരിക്കും. ബൈ. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ലോകസമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു.